രണ്ടാം നരേന്ദ്രമോദിയിൽ കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത മലയാളിയായ രാജ്യസഭാ അംഗം രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായേക്കും രണ്ടാം നരേന്ദ്രമോദിയിൽ കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത മലയാളിയായ രാജ്യസഭാ അംഗം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാകും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ എംപിയാണ് നാല് മുൻ മുഖ്യമന്ത്രിമാരും പതിനെട്ട് മുൻ സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും നാരായൺ റാണെ അനുപ്രിയ പട്ടേൽ സർബനാന്ത സോനോവാൾ സുനിത ദുഗ്ഗൾ കപിൽ പട്ടീൽ മീനാക്ഷി ലേഗി ദുബേന്ദർ യാദവ് പശുപതി പരസ് ശോഭ കരന്തലജെ അജയ് ഭട്ട് ബി എൽ ഷെർവ ശാന്തനു ടാക്കൂർ പ്രീതം മുണ്ടെ എന്നിവർ മന്ത്രിമാരാകും അനുരാഗ് ടാക്കൂർ പുരുഷോത്തം റൂപ്പുല ജി കിഷൻ റെഡ്ഡി എന്നിവർക്ക് സ്വതന്ത്ര ചുമതല നൽകും തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ മുരുകനും കേന്ദ്രമന്ത്രിയിലേക്കു സൂചനയുണ്ട് നിലവിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് അതേസമയം ആരോഗ്യവകുപ്പിൽ വൻ അഴിച്ചുപണിയാണ് നടത്തിയത് ഡോക്ടർ ഹർഷവർദ്ധനെയും സഹമന്ത്രി അശ്വിനി ചൌബയേയും ഒഴിവാക്കി ഡോക്ടർ ഹർഷവർദ്ധൻ രാജിക്കത്ത് കൈമാറി സദാനന്ദ ഗൌഡേക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായി വളം രാസവസ്തു വകുപ്പ് മന്ത്രിയായിരുന്നു കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗാംഗോറും ബാബുൽ സുപ്രിയോയും രാജിവെച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാലും രാജിവെച്ചു മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി പ്രതാപ് സാരംഗിയയും ഒഴിവാക്കി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നടന്നു നാൽപ്പത്തിമൂന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ ചടങ്ങുകൾ കൈയെത്തി ന്യൂസ് ഡെസ്ക് Real News Kerala